താര എങ്ങനെയാ മരിച്ചത്? എങ്ങനെ ജീവിച്ചു എന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ മരിച്ചു എന്തിനറിയണം? Why do you care? For the surprise that she was, I do care. ഇപ്പൊ താഴത്തോടെ ഒരു വഴിയുണ്ട്. We can drive. വടക്ക് പടിഞ്ഞാറെന്നാണല്ലോ തലവിധി. ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ട് വഴിയല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. തല വീണാൽ ഇടത്, വാലാണ് വലത്. ഇടത് പോവല്ലേ? എന്നോട് ഇത് ചെയ്തല്ലോ. ആരോ ഒപ്പം ഉള്ളത് പോലെ അല്ലേ? ഇന്നലെ വരെ അടിച്ച കണക്കിനായി. എന്റെ അപ്പൻ ഇതുവരെ കണ്ണു പറഞ്ഞു കാണില്ല. തന്റെ ഒരു മിമിക്രി. എന്തൊരു മുടിഞ്ഞ ഭാരമാണ് ഈ ബാഗിന്. എന്റെ ബാഗ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞതല്ലേ. എന്തിനാ സഹായിക്കാൻ നിന്ന്? ഓഹോ, ഡേവിഡ് ഈപ്പന്റെ കൂടടക്കം കുക്കുടമടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് ഒളിച്ചോടി തള്ളാനാണ് അപ്പൊ എന്നെ തുണക്കി വിളിച്ചത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊലപാതകത്തിന് കൂട്ട് നിന്നാലും മോഷണത്തിന് ഞാൻ കൂട്ട് വെക്കില്ല. ഇതിൽ നിന്ന് 5 പൈസ എനിക്ക് വേണ്ട, എനിക്ക് മാഡ്രിഡിൽ പോകണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി. അതെ, മോഷണം വളരെ മോശമാണ് കുട്ടി. യേശുക്രിസ്തു പോലും മോഷണിട്ടോ. ഇതിൽ ഇരട്ടി ഓർണമെന്റ്സ് വീട്ടിലിട്ടാ ഞാൻ വന്നത്. വിഷമ്പോ തന്നെ വായിൽ നിങ്ങൾ തരണ്ടേ? ഓ, അതിൽ നിന്ന് ഒരു 2 പവന്റെ മാലയും തൊട്ട് നിൽക്കാൻ ഒരു 10 യൂറോന്റെ നോട്ടും. ഇത് എന്നെ കൊണ്ട് ഇവിടെ ഒരു തവളെ പോലും കാണാനില്ല, ദാഹിച്ചിട്ടാണ്. എന്നാ വായിലിരിക്കുന്ന വെള്ളം വറ്റിക്കാതെ താനങ്ങ് നടാ. വഴി തെറ്റിന്നാ തോന്നുന്നേ. താനാണല്ലോ വണ്ടി ഇടത്തോട്ടേക്ക് വിട്ടത്. ഹലോ, കേശവൻ വഴി തെറ്റിക്കില്ല. ആരാ കേശവൻ? സഹലദിനം കാരണമായ ആദ്യ കേശവ പെരുമാൾ ഫ്രം കേരള. ഫോളോ മീ. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞോണ്ട് 4-5 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വന്നു. വലത്തോട്ടായിരുന്നെങ്കിൽ ഇവിടെ വന്ന് കയറിയനെ. തിരിച്ചുപോയിട്ട് ഇതുവഴി നടന്നു വരണോ? ഓ, വേണമെന്നില്ല. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങുന്നു, എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഒളിച്ചോട്ടം തുടരുന്നു. എങ്ങനെ? അല്ല മാഡം, ഇതെന്തോന്ന് പ്രോഗ്രാം? മധുവിധു ആഘോഷം. ആ പ്രതീക്ഷ എന്തായാലും വേണ്ട. പക്ഷെ നേരെ ഉരുട്ടിയിട്ട് ഈ കാട്ടിലൂടെ ഒരു പടയോട്ടമാണ് നായകന്റെ മനസ്സിലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ നായികയുടെ കൂട്ട് പ്രതീക്ഷിക്കണ്ട. കൊള്ളാം, നല്ല തടി. ഇതെങ്ങനെ തുറക്കും? കാശ് കൊടുത്ത് തീയും കിട്ടി. മമ്മ റിയലി ലവ് ദിസ് പ്ലേസ്. ഒരുപാട് ഇഷ്ടപ്പെട്ട ചിലതൊക്കെ ശിവനാണ് ഹൗ വേ ടു മേക്ക് ഇറ്റ് ഹേഴ്സ്. Yeah, she bought this too. Angane oru vaadu nu varillarunnu, but she used to like to come and sit here. Endana plan? Kolavadam. I just want to cook for you. Supper?
ക്യാബിൻ ഞാൻ കാണുന്നത് ഒരു മാഗസീൻ ആർട്ടിക്കിളിലാണ്. യുവാൻ റോഡ്രിഗസ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റർ, അയാളുടെ കൂട്ടുകാരി മെലീന. അവരൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. രണ്ടുപേരുടെയും ഫേവറേറ്റ് എൻഡിങ് സ്പോട്ടായിരുന്നു ഈ സ്ഥലം. യുവാൻ്റെ ഒരു പെയിൻറ്റിങ് സെഷൻ്റെ ഇടയിൽ ലേക്കിൻ്റെ മഞ്ഞിനുള്ളിലേക്ക് പോയ മെലീന പിന്നെ തിരിച്ചു വന്നില്ല. ദിവസങ്ങളോളം അയാൾ പരതി. അവരുടെ മരണം ഇപ്പോഴും അയാൾ വിശ്വസിച്ചിട്ടില്ല. അയാളുടെ സ്വന്തം കൈകൊണ്ട് മെലീനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്യാബിനാണിത്. ഒരു നാൾ അവർ തിരിച്ചു വന്നാൽ അവരോടൊപ്പം താമസിക്കാം. കൊള്ളാം, നല്ല കഥ. മാഗസീനിൽ അച്ചടിച്ചു വരാൻ പറ്റിയായിട്ടോ? ഇത് കഥയല്ല ജയ്, പോർച്ചുഗീസ് ആർട്ട് സർക്കിളിലെ ഏറ്റവും റൊമാൻറ്റിക് ആയ ബാക്ക്ഗ്രൗണ്ടാണിത്. ഈ ലേക്കും ഈ ആകാശവും ഈ ക്യാബിനും ഒക്കെ. സായിപ്പ് എന്ന് പറയുന്ന വർഗത്തെ അറിഞ്ഞുകൂടാത്തോണ്ടാ. സംഗതി ഒരു കരിങ്കലാണെങ്കിലും വിറ്റുപോകാൻ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കും. എന്നിട്ടതിൽ നന്നായിട്ട് മസാലയും ചേർക്കും. ഇവന്മാരുടെ ഭക്ഷണത്തിന് ഉപ്പും മുളകും ഇല്ലാത്ത ഉള്ളൂ. എന്നാ ഇനി ഞാൻ കഥയല്ലാത്തൊരു കാര്യം പറയട്ടെ. എൻ്റെ കഥ നിന്നോടല്ല, ഈ കാണുന്നതിനോട്. സ്പെഷ്യാലിറ്റി ഉണ്ട് പറയാമേ? അതൊന്ന് പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഴിച്ചു തുടങ്ങായിരുന്നു. സംഗതി സ്വീറ്റാ. ഈ ബോട്ടിൽ വൈൻ മമ്മ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാ. 1971 അലന്തേഷോ. ഫ്രം യുവർ ബർത്ത് ഇയർ. താരയ്ക്ക് അറിയാമായിരുന്നു ഒരു ക്യാൻ തിരിച്ചു വരുമെന്ന്. അല്ല, താരയ്ക്കറിയാമായിരുന്നു നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന്.